ശിനോബി ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അങ്കമാലിയിലുള്ള വർഗീസ് ചേട്ടന്റെ പശുത്തൊഴുത്തിലാണ്. ഇവിടെ രണ്ട് കറവ പശുക്കളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് തന്റെ 10 പ്രസവത്തിലും ഇരട്ട കുട്ടികളെ പ്രസവിച്ചതും എന്നാൽ രണ്ടാമത്തേത് കാലത്ത് മാത്രം 25 ലിറ്റർ പാൽ കിട്ടുന്നതുമായ പശുക്കളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വർഷങ്ങളായിട്ട് പശു വളർത്തുന്ന വർഗീസ് ചേട്ടന്റെ പശു വളർത്തലാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് വർഗീസ് ചേട്ടൻ. ചേട്ടയുടെ പറമ്പി ഫാമിലേക്ക് സ്വാഗതം. ശരി, അപ്പൊ എത്ര നാളായിട്ടാണ് ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക്? പശു വളർത്തൽ മുരുതാ ഞാൻ 10 വർഷത്തിൽ പശു വളർത്തലേക്ക്, 50 വർഷത്തിൽ. നമുക്ക് എന്നറിഞ്ഞാൽ ഒരെണ്ണത്തമ്മ ഞാൻ തുടങ്ങി, പിന്നെ അതിന്റെ കുഞ്ഞുങ്ങളും ആയിട്ട് നമ്മൾ അൽക്കത്തിന് രണ്ടെണ്ണത്തിന് മേടിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് പശുന ഉണ്ടായിരുന്നു. ലാസ്റ്റ് വന്നപ്പോ നമുക്ക് ഈ തീറ്റം വില കൂടി തുടങ്ങി, അതുകൊണ്ടും കുറച്ച് നിർത്തി ഇങ്ങനെ വരാണ്. പിന്നെ ഇതുകൊണ്ടാണ് പിള്ളേരും പഠിപ്പിച്ചത്. അന്ന് എനിക്ക് എഫ് സിയിൽ പണിയുണ്ടെങ്കിലും പണി ഞങ്ങൾക്ക് കാശ് കുറവാണ്. അന്ന് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ റിട്ടയർഡായേ ഉള്ളൂ പോകുന്നത്. അപ്പോൾ അത് എനിക്ക് ഇരുന്ന് കറക്കാൻ തീരെ മല്ലും കൊണ്ട് തണ്ടലിന് രാമാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിങ്ങളെ കുറച്ചു രണ്ടെണ്ണാക്കി. അങ്ങനെ പോരാത്തപ്പോൾ തീറ്റ 5 വില അല്ലേ. തീറ്റ എന്ന് പറഞ്ഞപ്പോൾ 1400 1500 എടുത്താലും മുമ്പ് വണ്ടികാശ് കൂടി വരും. ഒരു ചാക്ക് തീറ്റ കൂടെ നീങ്ങി. പിന്നെ അതുമാതിരി തവിട് 1800 രൂപ, 1000 രൂപ, 800 രൂപ, 900 രൂപ ഒക്കെ വില. 50 രൂപത്തിന് 40 രൂപത്തിന് തവിട്. അപ്പോൾ നമ്മളത് കുറച്ച് ഇറക്കും കൊടുക്കും. അപ്പം നമ്മളത് നിങ്ങൾ മര്യാദയ്ക്ക് നോക്കണം. കാര്യം നമുക്ക് ഉച്ചക്കാലത്തെ പാലിട്ടാണെങ്കിൽ ലാഭമാണ്. രാവിലത്തെ പാൽ നമുക്ക് ചെലവാശമായിട്ട് ഇവിടെ പോകും. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇറക്കുള്ളൂ. അത് ചെനയാണ്. അയ്യോ, രണ്ട് പശുക്കളുള്ളൂ, വേറെ ഒന്നുമില്ല. പശുക്കളെ നിറച്ചുണ്ടായത് അവിടെ ഒരു തൊഴുത്തുണ്ടായത് ഇവിടെ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നിർത്തി കളഞ്ഞു. നമ്മൾ വർഗീസ് ചേട്ടന് തുടക്കം 12 പശുക്കൾ ഉണ്ടായിരുന്നു. പിന്നീട് ശാരീരികമായ ക്ഷീണം മൂലം 10 പശുക്കളെ വിൽക്കുകയാണ് ചെയ്തത്. ഈ വീട്ടിൽ പശുക്കളെ വളർത്തുന്നത് സ്വന്തം മക്കളെ പോലെയാണ്. അതുകൊണ്ട് തന്നെ പശുക്കൾ നല്ല ആരോഗ്യവതികളും നല്ല പാൽ ഉൽപാദനവും ഉണ്ട്. ഞാൻ ഓരോരുത്തരും ആകെ ഇറക്കണുള്ളൂ. ഓരോരുത്തരും രാവിലെ നിസ്സാര പാലുള്ളൂ ഇതിന്. അതിന് ഒരു 5 ലിറ്റർ പാല്, ഇതിന് ഒരു 10 ലിറ്റർ പാലും ഉണ്ട്. പാലുണ്ട് നമുക്ക്. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ഇത്തിരി കുറച്ചൊക്കെ 9 ലിറ്റർ പാൽ കിട്ടിയിരുന്ന അവൾക്ക് 16 7 താഴെയായി. അതിന് കുത്തിയച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ചെന്നുണ്ടോന്ന് അറിയാൻ പാടില്ല. അത് നോക്കിയിട്ടാണ് കാര്യം. 4 മാസം കഴിഞ്ഞു അവൾക്ക്. ആ, അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കണേ. പാലെന്ന് പറഞ്ഞാൽ കുറേ വീട്ടുകളിൽ ബാക്കി ഉച്ചക്കാലത്ത് പാല് മാത്രമാണ് ഡയറി കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ ഉച്ചക്ക് ഞാൻ ആരും കൊടുക്കണ, നേരെ റെയിൽ ഡയറി കൊണ്ടുപോയി കൊടുക്കാം. മിൽമേല ക്ഷീരമേഖലയിൽ എല്ലാ ക്ഷീര കർഷകരും തീറ്റ ചെലവ് കുറയ്ക്കാൻ പൊതുവെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇത് ചെലവ് കുറയ്ക്കാനായിട്ട് പലപ്പോഴും പ്രായോഗികമാകാറില്ല. എന്നാൽ ഇവിടെ വർഗീസായിട്ട് തീറ്റ ചെലവ് കുറയ്ക്കാനായിട്ട് പുല്ലാണ് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു മിക്സും കൂടി നൽകുന്നുണ്ട്. തീറ്റകർമ്മേരം അവർക്ക് 4 ലോ 5 ലോ കേസും കൊടുക്കും. പിന്നെ അതുമാതിരി പൊടി 6 ലോ 7 ലോ പൊടി ഇട്ട് കൊടുക്കും. തവിടും കൂട്ടി ഇട്ട് കൊടുക്കും. അല്ല, മില്ലി നമ്മൾ ഇത് ചാപ്രയിൽ നിന്ന് വാങ്ങുന്നതാ. ചെങ്ങല് വലിയൊരു വാതിലവാ. ഇതാണ് തീറ്റ, പൊടി തീറ്റ. ഇത് 5 പാത്രം പാത്രത്തിൽ ഞങ്ങൾ ഇട്ട് കൊടുക്കും. 5 പാത്രം നല്ല ഫുള്ളായിട്ട് കുറച്ച്. അതാണ് തീറ്റ. ഇതിനകത്ത് വേറെ തവള മാത്രമേയുള്ളൂ. ഈ സോജയുടെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ കമ്പത്തിന്റെ പൊടിയില്ല, ഇതില് കമ്പത്തിന്റെ. അത് ഗവൺമെന്റ് കൊടുക്കുന്നത് ഒരു 2 പാത്രം നിറച്ച് 5 കിലോടത്തോളം വരും. 5 കിലോടത്തോളം രാവിലെ വൈകിട്ട്. അതന്നെ രാവിലെ വൈകിട്ടില്ല, രാവിലെ തന്നെ. കുറഞ്ഞെങ്കിൽ ഇത് പുല്ല് നമ്മള് വെട്ടി കൂടുതലിട്ട് കൊടുത്താൽ കുറയ്ക്കാം. പക്ഷെ നമ്മള് ഇവർക്ക് ആവശ്യമുള്ള പുല്ലും തീറ്റയും നമ്മള് ഒരുമിച്ച് കൊടുക്കാണ്. നമ്മളും മൃഗങ്ങളെ അങ്ങനെ പശു ഇടാറില്ല. അവർ കാര്യം അത് അവർക്ക് തിന്നവര് തീറ്റ മുറിച്ചിട്ട് കൊടുക്കും. അത് ഇതിട്ട് മൂപ്പുള്ളതാ. അത് ഇപ്പൊ 2-3 ആക്കി മുറിച്ചിട്ട് കൊടുക്കും. അല്ലാത്തത് നമ്മൾ മുറിക്കണ്ടാവൊന്നും ചെയ്യണ്ട. ഇട്ട് കൊടുത്തോ. ഇതിന്റെ ഇപ്പൊ ഇത്ര നീളം ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും. അവർ കടിച്ച് തിന്നോളും. അപ്പൊ ഈ 2 കെട്ട് അല്ലെങ്കിൽ 1 കെട്ട് അവര് തിന്നോടത്തോളം ഇട്ട് കൊടുക്കും. ഇതിങ്ങനെ കെട്ടി അവിടുന്ന് അറുത്ത് കയറ്റിക്കൊണ്ടന്നെ. അപ്പൊ ഇത് കട്ടയച്ചിട്ട് വെട്ടി ഇട്ടു കൊടുക്കും. ഇതിപ്പോ പാടത്തുനിന്നാണോ? പാടത്തുനിന്നല്ല, നമ്മുടെ എയർപോർട്ടിന്റെ അടുത്തുനിന്നാ.
ഇത് കൊലച്ച് കാണാം. അല്ലാത്ത പുല്ലുണ്ട്, ചാമ്പത്തരി പോലുള്ള പോലുള്ളതില്ലേ, അതുകൊണ്ട് അത് ഞാൻ ഈ തീർന്നിട്ട് പണിസ്ഥലത്ത് പോയി വെട്ടാന്ന് വെച്ചിട്ടുണ്ട്. ഒരു പശു വളർത്തൽ വിജയിക്കണമെങ്കിൽ നല്ല ഇനം പശുക്കൾ വേണം. എന്നാൽ സ്വന്തം തൊഴുത്തിലുണ്ടാകുന്ന പശുക്കളാണെങ്കിൽ കൂടുതൽ ലാഭകരമായിരിക്കും. ഇവിടുത്തെ പശുക്കളാണെങ്കിൽ സ്വന്തം തൊഴുത്തിലുണ്ടാകുന്നു, നല്ല ഇനം പശുക്കളുമാണ്. ഇതിൽ എല്ലാ പ്രസവത്തിലും ഇരട്ട കുട്ടികൾ ഉണ്ടാകുന്നതും കാലത്ത് മാത്രം 25 ലിറ്റർ പാൽ കിട്ടുന്നതുമായ പശുക്കളുമുണ്ട്. ഇതിപ്പോ ഞാൻ മേടിച്ചിട്ട് ഒരു 5 വർഷമായിണ്ട്. 8 വർഷമായി. ഡബിൾ ക്രാപ്പ് പ്രസവിക്കുള്ളൂ. ഇരട്ടക്കുട്ടികൾ നമ്മൾ ചിലപ്പോൾ കാണില്ല, മറ്റുള്ള ഓടി കിടക്കണ്ടാവും. അതെയാ? നമ്മള് നോക്കി നോക്കണം, അല്ലെങ്കിൽ ഇവരെ കുടിപ്പിക്കാൻ പറ്റില്ല. മാറ്റി ഉയർത്തി അങ്ങോട്ടും ഇങ്ങനും കുടിപ്പിക്കണം. അതുമാതിരി വന്നാൽ പാടുന്നു ഇവിടെ നോക്കാനായിട്ട്. നോക്കാൻ പറ്റാത്തവരുണ്ട്. ഇത് മേടിച്ചതാ, മേടിച്ചാണ്. ഇപ്പൊ 8 വർഷമായിട്ട്. 8 വർഷം. ഇതിപ്പ ഞാൻ കൊന്നിട്ട് 6 അടുത്തായിട്ട്. ഇവരെ പേരെന്ന് പറഞ്ഞത് ചാവളടത്തോളം വന്നതല്ല, അപ്പൊ ഞങ്ങൾ പാട്ടക്കാടി എന്ന് വിളിച്ചിട്ടിരിക്കില്ലേ, പാട്ടക്കാടി. ആ ഇത് എല്ലാ 55 ഇനിയുണ്ടോ? അത് മാതിരിയായിരുന്നു എല്ലാ ശരീരവും. അതിന്റെ തണ്ടക്കണിയൊക്കെ പൊന്തിക്കായിരുന്നു. അങ്ങനെ അവിടെ മേടിച്ചു. അവര് മുമ്പൊക്കെ ഒരു പശുവിനെ കാണാൻ പറയാം. അവര് 3-4 പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവും. അവർക്ക് ഈ കൊമ്പും ഒരു പാട് വരും ഓരോ പ്രസവത്തിൽ. ഇതിപ്പോ ഇവർക്ക് ഇവര് ഇവിടെ ഇട്ടുറക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. അത് ഏറ്റവും തലയാട്ടുന്ന അപ്പരച്ചില്ലാത്ത പുളിയാത്തിയാ. ആദ്യം ഇപ്പൊ അതിന് കറവ ഉച്ചക്കാലത്ത് വിട്ടേക്കാണ്. ഇപ്പൊ രാവിലെ ഒരു 5 ലിറ്റർ പാലുള്ളൂ. ഉപ്പ് പാലിപ്പോഴും ഉണ്ട്. അതിനെ കറവ വിട്ട് കഴിഞ്ഞാൽ അതിന്റെ അമ്മട്ട് തിങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കിടക്കാനൊക്കെ. അതുകൊണ്ട് തീറ്റയുടെ കാര്യം ആവുന്നാലും കുറയ്ക്കാറില്ല. അവർക്ക് ഒരു തിന്നുന്ന തീറ്റ കൊടുക്കും. എന്താ കഴിക്കാൻ പറ്റുന്ന വെച്ച് കൊടുക്കും. അത് ബാക്കിയുള്ളത് ഇവർക്ക് കൊടുക്കും. വെച്ച് അടുത്ത മാസം കുറയ്ക്കാറില്ല. നമ്മള് എന്നാലും കൊടുക്കാം അവർക്ക് മൃഗങ്ങളെ. ആ കൊടുത്തോണ്ടിരിക്കുന്നു. നമ്മള് ഏത് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന അങ്ങനെ കൊടുക്കുള്ളൂ. ചില കുട്ടി വലിയ കുട്ടിയാണെങ്കിൽ ഒറ്റ കുട്ടിയാണ്. ചിലർക്ക് നല്ല ഇതുണ്ടാവും. ഞാൻ വിൽക്കാനും വലിച്ചെടുക്കാറ് പശുവിനെ. അങ്ങനെയുണ്ടായില്ല. പക്ഷെ നമ്മള് ഇതിന് നോക്കി നടത്തുമ്പോൾ കാര്യങ്ങൾ അറിയുമ്പോൾ നോക്കണനുസരിച്ചിരിക്കും. കുഴപ്പമൊന്നുമില്ല. ആളുകൾ വിളിക്ക് ആളെ ഷർട്ടും പിടിച്ച് വലിക്കണം, മുണ്ടും പിടിച്ച് വലിക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യില്ല. ഞാൻ സ്നേഹ വിളിക്കാട്ടിക്ക് ഇവിടെ സുന്ദരിന്നാ. സുന്ദരി ഇത് പറ്റിട്ടിപ്പോ 8 കഴിഞ്ഞു തന്നെ. ഇപ്പൊ ചേന ഒരു 3 ചവിടി ചെല്ലം ആയി കാണണം. ഇത് വാങ്ങിയതാണോ? ഇത് ഇവിടെ പെറ്റുണ്ടായതാ. പെറ്റുണ്ടായതാണ്. ഇത് ആദ്യത്തെ കഞ്ഞിപ്പേറിന് വിളിക്കാൻ. രാവിലെ മുമ്പ് ഒരു 10-22 പാല് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. ഇത് കിടക്കുമ്പോ പാല് പോളർന്നു. എന്നാലും എന്താ വലിച്ചിരുന്നാലും എന്നാലും നമുക്ക് ആ പാല് കിട്ടും. അത് കഴിഞ്ഞ് രാവിലെ കടന്ന് വൈകിട്ട് കിടക്കുമ്പോൾ നമുക്ക് 5-9 ലിറ്റർ പാലിൻ്റെ അടുത്ത് വൈകിട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു. അത് കിടപ്പില് ഈ 50 തിങ്ങുമ്പോ കിടപ്പില് അങ്ങോട്ടും കായും കാലം നിൽക്കുമ്പോൾ ചിലതിന്റെ പോകും. ചില ക്ഷീരകർഷകർ പറയുന്നത് സ്വന്തം ഫാമിലെ പശുക്കുട്ടികളാണ് നല്ലത്, എന്നാൽ മറ്റു ചിലർ പറയുന്നുണ്ട് ഇത് നഷ്ടമാണെന്ന്. ഇതിന് കാരണം തീറ്റ ചെലവിന്റെ വർധനമാണ്. എന്നാൽ ഇവിടെ പശുക്കുട്ടി വളർത്തി മുന്നോട്ട് പോകുന്നതിന് തീറ്റ ചെലവ് ബാധിക്കാറില്ല. പശു വളർത്തുന്ന പശുവിനെ കിടാവിനെ കിട്ടി അങ്ങനെ വളർത്തി നമ്മള് മുന്നോട്ട് പോകാറുള്ളൂ. പിന്നെ അധികം മേടിക്കാറുണ്ടായില്ല, വാങ്ങാറില്ല. നമ്മള് വാങ്ങിച്ചത് ഇങ്ങോട്ട് മാത്രാ. വേറെ ഒന്നിനും മേടിച്ചു നമുക്ക് അത് കാശിനെ അവർക്ക് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന. ഇപ്പൊ അതിന് നമ്മള് അവർക്കിടെ ബുദ്ധിമുട്ട് കണ്ടു മേടിച്ചതാ. അത് അങ്ങനെ മരണപ്പെട്ടു പോയി. ഞാൻ പശുക്കിടാവിന് ആർക്കും കൊടുക്കും ചെയ്യില്ല. മോരുകിടാവിന് തന്നെ കൊടുക്കണമെന്ന് തന്നെ ഒരു 8 മാസമായിട്ടൊക്കെ കൊടുക്കാറുള്ളൂ. 8 മാസമായിട്ട് കൊടുക്കാറുള്ളൂ. അവർക്കും തീറ്റ അത് മരം തന്നെ വെച്ചോടുക്കുള്ളൂ. സാധാരണ ആ വിൽക്കാം. ഞാൻ ഇപ്പൊ നാളെ ഒരു 8 കിടാവിന് കൊടുത്തത് 47 രൂപയ്ക്ക. ഇതിപ്പോ വില കൂടുതലാണ്. പക്ഷെ നമുക്ക് അത് നോക്കിട്ട് മൃഗങ്ങളെ അങ്ങനെ ഇവിടെ നിന്ന് വലിച്ചാട്ടി കളയാൻ പറ്റില്ല.
നമ്മുടെ പ്രാണികളല്ലേ, അപ്പൊ ഇവർക്കതിൽ നിന്നും ആവശ്യം ഇപ്പൊ ഉച്ചക്കാലത്ത് ഇറക്കണ നമുക്ക് ഒരു ഇത്തിരി മീതി ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് അതിനകത്ത് കൂട്ടി തിരി ചെലവും അവർക്ക് കൊടുക്കാം. ആ ചെലവ് കാശ് അങ്ങനെ അവർക്ക് കൊടുക്കും. പിന്നെ നമ്മളെ മുമ്പ് പണിയെടുക്കണ കാശ് സാറ് കിട്ടിയ കിട്ടിയാൽ ഇല്ല. പിന്നെ അതല്ല അമ്പലത്തിലേക്കോ ഇവർക്കൊക്കെ വരാണെങ്കിൽ അത് നമുക്ക് ആ പാല് പിന്നെ പൊക്കാം. ഇവർക്കടെ നല്ല പല കുറവൊക്കെ വരില്ല ഇവർക്ക്, അതൊക്കെ വരുമ്പോൾ പോകാൻ ഞാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതുവരായിട്ടും വന്നല്ല ഇവർക്ക്, ഇവരുള്ള വന്നല്ല, അങ്ങനെ വരാറുമില്ല. നമ്മള് പശുക്കളുടെ കൂടെ തന്നെ എപ്പോഴും ഞാൻ ആദ്യം പശു ഉണ്ടായപ്പോ 2 മണിക്ക് എട്ട് പശു ഉണ്ടായപ്പോ ആദ്യം മുന്നൊക്കെ ഉണ്ടായപ്പോ പുള്ളിക്കാറ്റപ്പുറത്തും പോയപ്പോ അങ്ങനെ ഞങ്ങൾ മാറി അങ്ങോട്ട് ഞങ്ങൾ കുളിപ്പിക്കും കറക്കും നമ്മള് പുള്ളിക്കാറ്റി ഇടയ്ക്ക് വലിക്കും. രാവിലെ 4 മണിക്ക് എനിക്ക് എന്നാലും ഞാൻ 2 മണിക്ക് എനിക്ക് കണ്ണോർന്ന് കൊടുക്കണം, അതൊരു ഉറക്കമുള്ളൂ, അത് ശീലായി പോയല്ലോ. ആ കിടപ്പ് അങ്ങനെ കിടന്ന് എനിക്ക് വരും. 4 മണിക്ക് ചാണാൻ പാരി ഇവർക്ക് മുന്നേ പുല്ലിട്ട് വെട്ടി മുറിച്ചിട്ട് കൊടുത്തിട്ട് ഇവർ കുളിപ്പിക്കും. കൊപ്ര നനച്ച് കുതിര ഇട്ട് വെച്ചിരിക്കും. അവിടെ കുളിപ്പിച്ച് കഴിയുമ്പോൾ കൊപ്ര വെച്ച് കൊടുക്കും. അല്ലല്ല കറക്കനേക്ക് മുന്നേ വെച്ച് കൊടുക്കും. അങ്ങനെ വെച്ച് കൊടുത്താലും ഇവർക്ക് വിഷയമല്ല, ഇല്ല യാതൊരു കുഴപ്പമില്ല. കറവ ടൈം 5:30 സൊസൈറ്റിയിൽ ഉച്ചക്ക് രാവിലെ കൊടുക്കാനില്ല. പിന്നെ പുള്ളിക്കാറ്റി പകർത്തി കുപ്പിയിലാക്കും. കുപ്പിയെ വളർത്താൻ നമുക്കാണ് ഇവിടെ നമ്മളൊക്കെ കുപ്പി കൊടുക്കണത് നമുക്ക് അറിയില്ല. കൊണ്ട് കൊടുക്കും ആ വീടുകളിൽ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഉച്ചക്കലത്തെ ഒരു ഈ കുപ്പിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ വാലും കുപ്പി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു 10 മണിയാകുമ്പോൾ കൊപ്ര വരെ കഴുകിടും, കുതിരിടും, ഉയരിട്ടുണ്ട്. പിന്നെ ഒരു 15 ആകുമ്പോൾ ഇവരെ കുളിപ്പിക്കും. ഞാൻ നേരത്തെ തീറ്റം വെച്ചെടുക്കും. അവള് കുളിപ്പിക്കുന്ന പിന്നെ ഉച്ചക്കാലത്തെ പാല് വെച്ചെടുക്കും. ആ തീറ്റ വെച്ചെടുക്കും. ഉച്ചക്കാലത്തെ കറവ ടൈം 1:30 പശു കൂടുതലായപ്പോ ആയിക്കോ 1 മണിക്ക് 12 മണിക്കൊക്കെ കറന്നിട്ടുണ്ട്. നമ്മള് പരിചയപ്പെടാൻ പോകുന്ന വർഗീസ് ചേട്ടന്റെ വൈഫിനെയാണ്. ഇതാണ് ചേച്ചി. പേരെന്താണ്? പെരുമീന. ചേച്ചിക്ക് ഒരുപാട് ഗാർഡൻ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതാണ് നല്ല ഭംഗിയുണ്ട്. അത് ഈ പെര വന്നിട്ട് ഇപ്പൊ 28 വർഷമായി ഞങ്ങൾ ഈ പെരയിൽ കയറിയിട്ട്. അന്ന് തുടങ്ങി ചെടിയോട് ഭയങ്കര, മോന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കായാലും ചെടിയോടും മൃഗങ്ങളോടും എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് ചെടി പെര വന്ന നാൾ തുടങ്ങി ചെടിയുണ്ട്. എല്ലാം ഞങ്ങളുടെ മക്കളെ പോലെ തന്നെയാണ്. ഞങ്ങളൊന്നും മേടിക്കാറില്ല. എവിടെ നിന്നെങ്കിലും ഒരു ചെറിയൊരു ഇത് കൊണ്ടുവരും മോൻ. അപ്പൊ അതങ്ങനെ നട്ട് പിടിപ്പിച്ച് അവ എവിടെങ്കിലും പോയാൽ പോലും 5 മണിയാകുമ്പോ എനിക്ക് ചെടി നനയ്ക്കുകയും കാര്യങ്ങളും ഭയങ്കര ഇതാണ് മോന് ചെടിയോടൊക്കെ. ആ ബട്ടർഫ്ലൈ ഈ കൂട് ഞങ്ങളുടെ വീട്ടില് പറമ്പിൽ അപ്പുറത്തെ പറമ്പിൽ തെങ്ങുമ്മ ഇതുങ്ങള് വന്ന് കൂട് കൂട്ടാറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടും പേര് തന്നെ കിളിയേലിക്കുടിയാണ്. അപ്പൊ എല്ലാരും പറയും അപ്പൊ അതുപോലെ കൂട് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് പറിച്ചുകൊണ്ടെന്ന് ഒത്തിരി ഉണ്ടായിരുന്നു. ഇങ്ങനെ തൂക്കി കിളികൾ ഇവിടെ വരുമായിരുന്നു. ആ കിളികൾ വന്നതേ ആ ഇതിന്റെ ഉള്ളിലൊക്കെ ആ ചെടികളൊക്കെ അങ്ങനെ കളഞ്ഞതാണ്. നല്ല ഭംഗിയായിട്ട് ഉണ്ടായിരുന്നുണ്ട്. ആ ചെടിച്ചട്ടി ഉണ്ടാ അതിന്റെ ഉള്ളിലൊക്കെ കിളികൾ കൂട് കൂട്ടിയാണ്. ഉണ്ടാ വേണ്ടതേ ഇതൊക്കെ ആ മുട്ടയിട്ട് അങ്ങനെ ഭംഗിയായിട്ട് വന്നതാ. അതിന്റെ ഉള്ളിലൊക്കെ അവർ കൂട് കൂട്ടിയിട്ടേ അവരിങ്ങനെ വന്ന് കയറി കഴിയുമ്പോ അത് ഇങ്ങോട്ട് ഇടന്ന് പോന്താണ്ട. രണ്ട് കിളി ഇതും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ പശു മാത്രമല്ല മറ്റു ജീവികളും ഉണ്ട് കേട്ടോ. പൂച്ചയുണ്ട്. പൂച്ചകൾ തന്നെ ഒരു 10-18 പൂച്ചകളുണ്ട്, കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ പട്ടി 2 എണ്ണം ഉണ്ട്. പിന്നെ കിളികള് ഒരു ഒത്തിരി വരും. പിന്നെ നല്ല കിളികളും വരുമ്പോ ഇവിടെ വെള്ളം കൊടുക്കാൻ വേണ്ടി ഇവർ തൂക്കി അത് താഴെ വീണുപോയി. പാത്രത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇട്ടേക്കും ഞങ്ങളെ. അത് ആ പാത്രം അവിടെ താഴെ വീഴും. കിളികളൊക്കെ വരുമ്പോക്കെ വെള്ളം സ്നേഹമാണ് മൃഗത്തിനോടും. അതെ 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 അതെ. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും അതുപോലെ ഇവിടുത്തെ പശു വളർത്തൽ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതിനും നന്ദി പറയുന്നു. അതുപോലെ കൂടുതൽ പശുക്കളെ ഇനി വളർത്താൻ സാധിക്കട്ടെ. അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടോണ്ടിരുന്നത് വർഗീസ് ചേട്ടന്റെ പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ആണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.